ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അനുഭവം എന്നതിനേക്കാൾ ഒരു ദുരനുഭവം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. ഒരിക്കലും ഒരു വ്യക്തി ഓർക്കാൻ ആഗ്രഹിക്കാത്ത അത്രയ്ക്കും ദുരനുഭവമാണ് എൻ്റെ പ്രസവ സമയത്ത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും എനിക്കുണ്ടായത്. ആലപ്പുഴ ജില്ലയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒരു അമ്മയും കുഞ്ഞും മരിച്ച വാർത്ത നമ്മളെല്ലാവരും കണ്ടു കാണും. മീഡിയാസിലൊക്കെ അത് നിറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് എനിക്കും ഉണ്ടായത്. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഓർത്തത്. ഏകദേശം 2.5 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായത്. ഞാനും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് എൻ്റെ ഡെലിവറിക്ക് പോയിരുന്നത്. ഗവൺമെൻറ് വിക്ടോറിയ ഹോസ്പിറ്റൽ കൊല്ലത്താണ് എൻ്റെ ഡെലിവറി നടന്നത്. അപ്പം അവിടെ നിന്നാണ് എനിക്ക് എൻ്റെ പ്രസവം എന്ന് പറയുന്നത് ഒരു ദുരന്തമായിട്ട് മാറിയത്. ഒരുപാട് പെൺകുട്ടികൾ ഈ ദുരന്തമെല്ലാം അനുഭവിച്ചു കാണും, പക്ഷെ ആരും അത് തുറന്നു പറഞ്ഞു കാണില്ല. ഞാനും അതിലൊരാളാണ്. എനിക്കുണ്ടായ ഈ ഒരു ദുരനുഭവത്തിനെതിരെ ഞാനും പ്രതികരിച്ചില്ല. ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ആ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഇപ്പോൾ വിക്ടോറിയയിൽ അഡ്മിറ്റായി ആവുന്നതിന് മുമ്പുള്ള ഡേറ്റ് തന്നെ എനിക്ക് ഫ്ലൂയിഡ് പൊട്ടിയിരുന്നു. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. രാത്രി ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്ലൂയിഡ് പൊട്ടിയത്. വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും മാത്രമായിരുന്നു ഉള്ളത്. എൻ്റെ വീട്ടിൽ നിന്ന് വിക്ടോറിയ ഹോസ്പിറ്റലിൽ വരെ 30 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട്. അപ്പോൾ ആ ഒരു രാത്രി ഞങ്ങൾ എങ്ങനെയൊക്കെയോ വളരെ കഷ്ടപ്പെട്ടാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. അയൽവാസിയുടെ ഒരു ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഓട്ടോയിൽ ഫ്ലൂയിഡ് കൊണ്ട് നിറഞ്ഞായിരുന്നു. എൻ്റെ ഡ്രസ്സ് മുഴുവൻ നിറഞ്ഞു. ഞാൻ ഒരു നോർമലായിട്ടുള്ള ഒരു സാനിറ്ററി പാഡ് ആണ് ഉപയോഗിച്ചിരുന്നത്. കാരണം എൻ്റെ ഒരു അഡൽറ്റ് ഡയപ്പറോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് വാങ്ങാനുള്ളൊരു സാഹചര്യവും ഞങ്ങൾക്ക് കിട്ടിയില്ല. കാര്യം രാത്രിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എനിക്ക് ഡേറ്റ് വരുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇങ്ങനെ പൊട്ടിയതുകൊണ്ട് പ്രതീക്ഷിക്കാതെ അങ്ങനെ സംഭവിച്ചു പോയി. അതുകൊണ്ട് ആകെ ടെൻഷനിലും ആയിരുന്നു. എന്ത് ചെയ്യണം എന്നൊന്നും അറിഞ്ഞൂടാ. ഫസ്റ്റ് ഡെലിവറിയാണ്, ഒരു ഡയപ്പറും കയ്യിലില്ല. കയ്യിലുണ്ടായിരുന്ന ഒരു പാഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ എത്തി കുറച്ച് നേരമായിട്ടും ഈ ഗേറ്റൊന്നും തുറക്കുന്നില്ല. ആരും വന്ന് അന്വേഷിക്കുന്നില്ല. അവിടെ നിന്ന് ഒരാൾ നോക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി വന്നു. ഒരു ലേഡിയായിരുന്നു. കാര്യം ആ ഹോസ്പിറ്റലിനുള്ളിൽ മദർ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റലാണ്. അവിടെ കൂടുതലും ലേഡീസാണ് ഉണ്ടാവുന്നത്. കാര്യം പ്രസവത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റാണത്. അതുകൊണ്ട് തന്നെ ഒരു ലേഡിയായിരുന്നു അവിടെ സെക്യൂരിറ്റി. അവർ വന്നു. വന്നിട്ട് കാര്യം തിരക്കിയിട്ട് അവർ തിരിച്ചു കയറിപ്പോയി. പിന്നീട് ഒരു 2-3 സെക്കൻഡുകളിൽ തിരിച്ചു വന്നിട്ട് പിന്നെ ഗേറ്റിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ തുറന്നു വന്നു. എന്നിട്ട് അവർ പറഞ്ഞു എന്നോടങ്ങോട്ട് നടന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങോട്ട് നിൽക്കാനായിട്ട് പറഞ്ഞു. ഞാൻ ഇത്രയും ഒരു ടെൻഷനിലും ആണ്. നല്ല പേടിയുണ്ട്. നല്ലപോലെ ഫ്ലൂയിഡും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഞങ്ങളോട് പറഞ്ഞു അങ്ങോട്ട് നടന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് മനസ്സിൽ ഫുള്ള് ടെൻഷനാണ്. പേടിച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ ആയിപ്പോകുന്ന പോലെയൊക്കെ തോന്നി. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുറച്ച് പേടിയും കൂടുതലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ആ സെക്യൂരിറ്റി ലേഡി അവിടെ നിന്നപ്പോൾ തന്നെ ഞങ്ങളെ വഴക്കു പറയായിരുന്നു. അതോടെ തന്നെ ഞാൻ ഒരുപാട് അങ്ങ് ഡൗൺ ആയിപ്പോയി. കാര്യം അവർ വന്നിട്ട് എന്നെയും അമ്മയും വഴക്കു പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഇടാനുള്ള ഒരു ഡ്രസ്സൊന്നും വീട്ടിൽ നിന്ന് ഇടാതെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അവരെന്നെ വഴക്കു പറഞ്ഞു. രാത്രി ഫ്ലൂയിഡ് ബ്രേക്കായപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. അമ്മയും ഞാനും ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മ കുറച്ച് വയസ്സായതാണ്. അമ്മയ്ക്ക് ശാരീരിക പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായി പോകുമ്പോൾ ഉള്ളൊരവസ്ഥ അത് ഞങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ.
അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പേടിയും ടെൻഷനും അതിൻ്റെ ഒപ്പം എന്താണ് വൈറ്റ് ഡ്രസ്സ് എടുത്തിടാനോ അങ്ങനെയൊന്നും എനിക്ക് പെട്ടെന്ന് തോന്നിയില്ല. മാത്രമല്ല ഹോസ്പിറ്റൽ വരെ 30 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട്. അവിടെ എങ്ങനെ എത്തും എന്നൊക്കെയാണ് ആദ്യം ചിന്തിക്കുന്നത്. അതോർത്ത് ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. ആ അവസ്ഥയിൽ ഒരു വെള്ള ഡ്രസ്സ് ഇട്ടാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്കും അതും ചീത്തയാവും, അതും ഈ ഒരു ഫ്ലൂയിഡ് കൊണ്ട് നിറയും. വെള്ള ഡ്രസ്സൊന്നും ഇട്ട് പോകാനുള്ള ഓർമ്മയും വന്നില്ല. ഏത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ഡയപ്പറൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഡ്രസ്സ് ഫുള്ള് നനയുമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലൊരു വഴക്കിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒന്ന് ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ആ നിന്ന പാടെ എന്നെ അവിടെ നിർത്തി ഈ സെക്യൂരിറ്റി വഴക്ക് പറയുകയാണ്. എൻ്റെ അമ്മയോടും പറയുന്നുണ്ട്, അമ്മ അവരോട് പറയുന്നുണ്ട് ഇതുപോലെയൊക്കെ സംഭവിച്ചതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് അതിനൊന്നും പറ്റിയില്ല. അതൊന്നും കേൾക്കാൻ അവർ കൂട്ടാക്കുന്നില്ല, അവർ വഴക്കിങ്ങനെ തുടരുകയാണ്. ആ സമയം കൊണ്ട് അവർ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ലേബർ റൂമിൽ എത്തിക്കാനുള്ള വഴിയല്ലേ നോക്കേണ്ടത്. അവരത് ചെയ്യുന്നതിന് പകരം ആദ്യം തന്നെ എന്നെ അമ്മയും വഴക്ക് പറഞ്ഞു. എന്നിട്ട് അവർ എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന ഫോണിലാണ് വിളിച്ച് പറഞ്ഞു എന്ന് തോന്നുന്നു, ഇങ്ങനെ താഴെ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ടാകും. അപ്പം കെയർ വരാൻ പറഞ്ഞിട്ടുണ്ടാവും. അവരെന്നോട് പറഞ്ഞു മുകളിൽ ലേബർ റൂമുണ്ട്, അറിയായിരിക്കുമല്ലോ, അവിടോട്ട് കയറി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ വളരെ കൂളായിട്ട് കസേരയിൽ പോയങ്ങിരുന്നു. അല്ലെങ്കിൽ എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഒന്ന് കൂടെ വരികയോ ആരോടെങ്കിലും പറഞ്ഞേൽപ്പിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, അവർക്ക് വരാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനും അമ്മയും എങ്ങനെയും കഷ്ടപ്പെട്ട് ലിഫ്റ്റ് ഉണ്ടോ ഇല്ലയോ അതൊന്നും ഞങ്ങൾക്കറിയില്ല, കണ്ടത് കോണിപ്പടിയാണ്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടും ആ പടി കയറി മുകളിലേക്ക് ചെന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമാണ്. അവിടെ എങ്ങനെയെങ്കിലും ലേബർ റൂം എത്തി. അപ്പോൾ അന്ന് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്നൊരു സിസ്റ്റർ, അവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ മെൻ്റലി ഒരുപാട് എന്നെ പിന്നും തളർത്തി. അവർ മെയിൻ നഴ്സാണെന്നാണ് തോന്നുന്നത്. ലേബർ റൂമിൽ നിന്ന് അങ്ങോട്ട് കയറി ചെന്നപ്പോഴേക്കും പുള്ളിക്കാരിയുടെ സ്വഭാവം കണ്ടിട്ടാണ് കൂടുതലും എനിക്ക് വിഷമമായത്. പുള്ളിക്കാരിയും പ്രഗ്നൻ്റാണ്, ഈ നേഴ്സും പ്രഗ്നൻ്റാണ്, അത്യാവശ്യം വയറൊക്കെ ഉണ്ട്, ഒരു 7-8 മാസം പ്രഗ്നൻ്റ് ആയിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ അവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ടാൽ തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോകുന്നവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. ശരിക്കും ഡെലിവറിക്ക് പോകുന്നവർ എന്തോ വലിയ തെറ്റ് ചെയ്തവരാണ് എന്നതുപോലെയാണ് അവരുടെ ഒരു സംസാരം. ഞാൻ പോയിട്ട് അവർക്ക് വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു, അവരവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എൻ്റെ ഒരു ഫയലുണ്ട്, അത് അവിടോട്ട് എത്തും, അപ്പോൾ അത് നോക്കിയാണ് ഇവർ കാര്യങ്ങളൊക്കെ എന്നോടും കൂടി അന്വേഷിച്ചിട്ടാണ് ഇവർ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബെഡ് കാണിച്ചു തന്നു, അതിൽ പോയി കിടന്നോളാൻ പറഞ്ഞു. ഇപ്പം എൻ്റെ ഫയല് അപ്പോഴേക്കും അമ്മ കൊടുത്തിട്ടുണ്ട്, അതിൽ എന്നെ ഒ പി കാണിച്ച പേപ്പേഴ്സും പിന്നെ ബ്ലഡ് ടെസ്റ്റിൻ്റെയൊക്കെ കുറേ റിപ്പോർട്ടും പിന്നെ നമ്മൾ സ്കാൻ ചെയ്യുമല്ലോ അതിൻ്റെയൊക്കെ റിപ്പോർട്ട്സും അങ്ങനെ എല്ലാ ഡോക്യുമെൻസും ഉണ്ടായിരുന്നു. അതിവർ ജസ്റ്റ് കുറച്ച് മിനിറ്റ്സ് നോക്കി, അത് കഴിഞ്ഞ് ഈ സിസ്റ്റർ വളരെ കൂളായിട്ട് അവരവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഫോണിൽ എന്തൊക്കെയോ ചെയ്യുന്നു, പാട്ട് കേൾക്കുന്നു, ഇടയ്ക്ക് വീഡിയോ ഒക്കെ പ്ലേ ആവുന്നുണ്ട്, എന്തൊക്കെയോ കണ്ട് ചിരിക്കുന്നു, വീഡിയോസൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നു. അപ്പോൾ അവരവരുടെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അവരും പ്രഗ്നൻ്റാണ്, ഞങ്ങളുടെയൊക്കെ ഒരു സെയിം അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സ്ത്രീയാണ് അവർ. എന്നിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് പോലും ഒരു നല്ല പെരുമാറ്റമോ അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കോ പോലും കേൾക്കാൻ പറ്റിയില്ല. വിഷമിക്കണ്ട, അല്ലെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ടിരിക്കൂ എന്നൊക്കെ പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചു. അതൊന്നും കേട്ടില്ല. കേട്ടില്ല എന്ന് മാത്രമല്ല, അവർ വളരെ റൂഡായിട്ടാണ് പെരുമാറിയത്. എന്നോട് മാത്രമല്ല കേട്ടോ, എൻ്റെ തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന ഗർഭിണികളോടും ഒക്കെ ഈ സിസ്റ്റർ വളരെ റൂഡായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്, ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് കിടത്തിയതിൽ മധ്യത്താണ് ഞാനിങ്ങനെ കിടക്കുന്നത്. എൻ്റെ ഇടത് സൈഡിലും വലത് സൈഡിലും രണ്ട് പ്രഗ്നൻ്റ് ലേഡീസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സിസ്റ്റർ വായിൽ വന്നതൊക്കെ ഇവരെ രണ്ടുപേരെയും പറയുന്നതാണ് ഞാൻ ത്രൂ ഔട്ട് കേൾക്കുന്നത്. എൻ്റെ രണ്ട് സൈഡിലും കിടക്കുന്നവരും ഈ ഇവരുടെ ഇത് കേട്ടാലും കരഞ്ഞു പോവും, അല്ലാണ്ട് തന്നെ അവർക്ക് പെയിനായിട്ടാണ് അവരും കരയുന്നുണ്ട്. ചെറിയ ഉച്ചത്തിലാണ് കരയുന്നത്, അതുകൊണ്ട് വലിയ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് നല്ല രീതിക്ക് പെയിൻ വന്നും പോയി നിൽക്കുകയാണ്. എനിക്ക് പെയിനൊട്ട് സ്റ്റാർട്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനും പറ്റും.
ഇവരുടെ കരച്ചിൽ കേൾക്കുക, അതോടൊപ്പം അതിനെക്കാട്ടിലും ഈ സിസ്റ്റർ ഇവരെ രണ്ടുപേരെയും നല്ലതുപോലെ വഴക്ക് പറയുന്നതാണ് ഞാൻ എനിക്ക് കൂടുതൽ കേൾക്കാൻ പറ്റുന്നത്. ഇടത് സൈഡിൽ കിടന്നിരുന്നൊരു കുട്ടി, ആ കൊച്ചും എന്നെ പോലെ ഫസ്റ്റ് ഡെലിവറിയാണ്. അപ്പം ഈ കുട്ടി പെയിൻ വന്നിട്ട് തിരിഞ്ഞും മലർന്നും ഒക്കെ കിടക്കുന്നുണ്ട്. അതിനെന്ത് ചെയ്യണമെന്നറിയില്ല. അത് സൈഡ് തിരിഞ്ഞ് കിടന്നത് പിന്നെ അത് മലർന്ന് കിടന്നു, പിന്നെ വയറ്റിൽ തടവ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കാര്യം അതിന് നല്ല പെയിനായി എന്നാണ് തോന്നുന്നത്. അപ്പം ഇത് കണ്ടിട്ട് ഈ സിസ്റ്റർ അവരുടെ അടുത്ത് വന്നു. വന്നിട്ട് ഇങ്ങനെ വഴക്ക് പറയാണ്, നിന്നോടാരാ മലർന്ന് കിടക്കാൻ പറഞ്ഞതും? നിന്നോട് ചരിഞ്ഞ് കിടക്കാനല്ലേ പറഞ്ഞത്? പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ലേ? നിനക്ക് നിൻ്റെ കൊച്ചിനെയൊന്നും വേണ്ടേ? കൊച്ചിനെയൊന്നും നഷ്ടപ്പെട്ടാലും നിനക്കൊന്നും ഇല്ലേ? എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടിയോട് ചോദിച്ചു, ഈ കുട്ടി വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കരയുന്നുണ്ട്, അപ്പോൾ പെയിൻ വന്നും പോയിയാണ് നമുക്ക് നിൽക്കുന്നത്? ലാസ്റ്റ് ഒരു ഡെലിവറിയുടെ എക്സ്ട്രീം ലെവൽ എത്തുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തതുപോലുള്ള പെയിൻ നമുക്ക് വന്ന് കുഞ്ഞു വരുന്നത്. അതുവരെയും പെയിൻ, നല്ല പെയിൻ വരും പോകും അങ്ങനൊരു രീതിക്കാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നും പോയി നിൽക്കുമ്പോൾ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കരയുന്നത് എന്ന് ചോദിച്ചു വഴക്കായിരുന്നു. പെയിൻ ഇല്ലാത്ത സമയത്ത് നിനക്ക് ചുമ്മാ കിടന്നാൽ പോരെ, എന്തിനാ ഇങ്ങനെ കരയുന്നത്? മര്യാദയ്ക്ക് കിടക്ക് എന്നൊക്കെ വന്നിട്ട് ദേഷ്യത്തിൽ പറയാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്, കാര്യം എനിക്ക് പെയിൻ സ്റ്റാർട്ടായിട്ടില്ല. ആ പെയിൻ ഉള്ളൊരു ആളിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സ് എന്താണ്, എനിക്ക് പെയിൻ വന്നാൽ പോലും കരയാൻ പാടില്ല, വായിൽ തുണി കുത്തി കയറ്റിയതുപോലെ ഇങ്ങനെ കിടന്നോളണം എന്നൊക്കെയാണ് ഇങ്ങനെ മനസ്സിൽ എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വലത് സൈഡിലൊരു പെൺകുട്ടി കിടന്നിട്ടുണ്ട്. ഞാൻ മധ്യത്താണ്, ഇടത് സൈഡിലെ പെൺകുട്ടിയോടാണ് ഈ വഴക്കെല്ലാം പറയുന്നത്. വലത് സൈഡിലും ഒരു കുട്ടി കിടപ്പുണ്ടായിരുന്നു. ആ കുട്ടിക്ക് സെക്കൻഡ് ഡെലിവറി ആയിരുന്നു. അപ്പം അതും ഇതുപോലെ തന്നെ കേട്ടോ കരയുന്നുണ്ട്. ഈ സിസ്റ്റർ ഉടനെ അതിനെയും വഴക്ക് പറയുകയാണ്, നിൻ്റെ രണ്ടാമത്തെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, അതെ അതെ. ഇങ്ങനെ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നിനക്കെല്ലാം അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ കിടന്ന് കരയുന്നേ? അടങ്ങി കിടക്ക്, അതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ രണ്ടാമത്തെ ഡെലിവറി ആണല്ലോ, രണ്ടാമത്തെ കുട്ടിയാണ്, അപ്പം എല്ലാം അറിയാമല്ലോ, പിന്നെ എന്തിനാ കിടന്ന് കരയുന്നതെന്ന് ചോദിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഗർഭമാണെങ്കിൽ വേദനയൊന്നും ഉണ്ടായിക്കൂടെ? അത് വേദന കാണില്ലേ? ഒന്ന് കരയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ആ റൂമിൽ കിടക്കുന്നവർക്ക്. ചെറിയ ഒച്ചത്തിലാണ് ഇവരൊക്കെ കരയുന്നത്. അപ്പോൾ വഴക്ക് പറയേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. എന്നാലും ഈ സിസ്റ്റർ ഇവർ വഴക്ക് പറയുകയാണ്. അവർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടാണോ കാര്യം? അവർ വീഡിയോസൊക്കെ കാണുന്നു, ചിരിക്കുന്നു. അപ്പം അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണോ എന്തോ അവരിങ്ങനെ വഴക്ക് പറഞ്ഞത്? അങ്ങനെ വേണം ചിന്തിക്കാൻ. കാര്യം ഒരു ഡെലിവറി റൂം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കല്യാണ വീട് പോലെ ഹാപ്പിനെസ്സോ എല്ലാവരും ചിരിച്ചിട്ടോ ഒന്നും ആയിരിക്കുമല്ലോ. അപ്പം അതൊക്കെ ഇവർ കുറേ നാളായിട്ട് ഇതെല്ലാം കാണുന്നവരല്ലേ, അപ്പോൾ അതൊക്കെ ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിട്ട് നിൽക്കുന്നവരായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതൊക്കെ എൻ്റെ വെറും പ്രതീക്ഷ മാത്രമായിരുന്നു എന്നുള്ളത് ആ റൂമിൽ കയറി കഴിഞ്ഞ് 5 മിനിറ്റ് പോലും ആവുന്നതിന് മുമ്പേ എനിക്ക് മനസ്സിലായി. ഇമോഷണലി ആയിട്ട് യാതൊരു സപ്പോർട്ടും ആ റൂമിൽ കിട്ടത്തില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം, ഒരു സപ്പോർട്ടും ആ റൂമിൽ കിട്ടത്തില്ല. അത്രയ്ക്കും ദേഷ്യത്തോടു കൂടിയാണ് മിക്കവരും പെരുമാറുന്നത്. ഈ ഒരു നേഴ്സ് മാത്രമല്ല കേട്ടോ, അതിനകത്ത് കയറിയാൽ കൂടുതൽ പേരും നല്ല ഒരു പെരുമാറ്റമല്ല. ഇനി എൻ്റെ ഒരു അനുഭവത്തിലോട്ട് വരാം, എന്നെ എത്രത്തോളം വേദനിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് സൈഡിലും കിടക്കുന്നവരുടെ ഡെലിവറി ഞാൻ നേരിട്ട് കാണുകയാണ്. അപ്പം നോർമൽ ഡെലിവറി ആയിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ടൈം കഴിഞ്ഞ് ഇവരെയൊക്കെ എന്ത് ചെയ്തു, ഒരു റൂമിലോട്ട് മാറ്റി, ഡെലിവറി റൂമിന് അടുത്ത് തന്നെയുള്ള ഒരു റൂമിലോട്ട് മാറ്റി. നമ്മളെല്ലാവരെയും അങ്ങോട്ടാണ് ഡെലിവറി കഴിഞ്ഞിട്ട് മാറ്റുക. അവിടെയാണ് നമ്മൾ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് കിടക്കുന്നത്. അവിടേക്ക് നമുക്ക് കോഫിയൊക്കെ കൊണ്ട് നമ്മുടെ പേരൻസിനൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ലേഡിക്ക്, നമ്മുടെ സഹോദരിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ലേഡിക്ക് അതിനകത്ത് കുറച്ച് നേരം വന്ന് നിൽക്കാൻ പറ്റും, കുഞ്ഞിനെ എടുക്കാൻ പറ്റും. അതാണ് അപ്പോൾ ആ റൂമിലോട്ട് ഇവരെയൊക്കെ മാറ്റി കഴിഞ്ഞു. പിന്നീടുള്ളത് ഞാൻ മാത്രമാണ്. അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞതോടെ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറും പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അവരെന്നോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്,
വേറെ ഡോക്ടർ വരും, അവർ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. പിന്നീട് എനിക്ക് അങ്ങോട്ട് ഒരു നരക ജീവിതമായിരുന്നു. കാര്യം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഉണ്ടായിരുന്ന ഒരു ഡോക്ടറും പോയി, കൂടെ ആരുമില്ല. ഡോക്ടറും ഗർഭിണികളും ഒന്നുമില്ല. ആ പ്രഗ്നൻ്റ് സിസ്റ്റർ എനിക്ക് പെയിനുള്ള ഇഞ്ചക്ഷനൊക്കെ തന്നിട്ട് അവർ വീണ്ടും ഫോണും നോക്കിയിരുന്നു. എന്നിട്ട് അവരും പോകാനുള്ള സമയമായി. എനിക്ക് വേദന സ്റ്റാർട്ടായി, കൂടിയും കുറഞ്ഞും വേദന വരാനൊക്കെ തുടങ്ങി. വേദന കൂടിക്കൂടി ഇങ്ങനെ വന്നു, ഒപ്പം ടെൻഷനും പേടിയും. എനിക്ക് ബി പി കൂടിയതുപോലെ അങ്ങ് ടെൻഷൻ കൂടി. സിസ്റ്റേഴ്സിൻ്റെയും ഈ സ്റ്റാഫിൻ്റെയും ഒക്കെ പെരുമാറ്റം ഓർത്ത് വല്ലാതെ പേടിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പോഴാണ് കുറച്ച് ക്ലീനിങ് സ്റ്റാഫ്സ് രണ്ട് പേരിവിടെ വന്നു. അപ്പോഴേക്കും ഈ സിസ്റ്റർ ഒന്നും പോയിട്ടില്ല, ഈ നേഴ്സ് പോയിട്ടില്ല. അവർ പോവുകയാണ്, അവരെല്ലാം റെഡിയാക്കി വെക്കുകയാണ്, അവരുടെ ബാഗും എല്ലാം റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് പോകാനായിട്ട്. അപ്പോഴാണ് ഇവർ വരുന്നത്. ആ റൂം ക്ലീൻ ചെയ്യണം, അതായത് ഞാൻ കിടക്കുന്ന ആ ഒരു റൂം ക്ലീൻ ചെയ്യണം. കാര്യം ഞാൻ പാതിരാത്രിക്ക് പോയി അവിടെ ഇതാവുന്നു, അഡ്മിറ്റ് ആവുന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്നു രാവിലെയോളം ആയി, അതുവരെ എനിക്ക് പെയിൻ വന്നു, പെയിനുള്ള മരുന്നൊന്നും തന്നിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ ആയപ്പോഴായിരിക്കും അവർക്ക് ക്ലീൻ ചെയ്യാനായിട്ട് അവർ വന്നത്. ഞാൻ മാത്രം ഒരു ബെഡിലിങ്ങനെ കിടപ്പുണ്ട്, വേറെ ആരുമില്ല. അവർ വന്നിട്ട് ഈ നേഴ്സിനോട് പറഞ്ഞു ഇവിടെ ക്ലീൻ ചെയ്യണമെന്ന്. മറ്റേ പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു നേഴ്സ് ഉണ്ടല്ലോ, അവർ ഉടനെ ചാടി എണീറ്റു. എന്നിട്ട് എന്നോട് ഒച്ചത്തി പറയുകയാണ്, പെട്ടെന്ന് എണീക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിച്ച് എന്ത് പറ്റി, എന്താണ് ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. എണീച്ച് പോയി അപ്പുറത്തെ റൂമിൽ കിടക്ക്, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ്, അവിടെ ഒരു ബെഡ് കാണും, അവിടെ പോയി കിടക്ക്, പെട്ടെന്ന് പോയി കിടക്ക്, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം, ഇവർക്ക് ഇവിടെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് കേട്ടതും എനിക്ക് പേടിയും കൂടി ഉണ്ടല്ലോ, ഇവരെന്ത് വായിൽ എന്ത് ഇവരുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എണീക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പേടിച്ചിട്ട് മറന്നുപോയി, എനിക്ക് വയറുണ്ട് ഒന്ന് ഓർക്കണം, ഞാൻ ഗർഭിണിയാണ്, വയറൊക്കെ നല്ല രീതിക്കായിട്ടുണ്ട്. മാത്രമല്ല ഈ ബെഡെന്ന് പറയുന്നത് അത്യാവശ്യം ഹൈറ്റുള്ളതാണ്, അവിടെ നിന്ന് ഒറ്റയ്ക്ക് എണീക്കണം. അതും സ്പീഡിന് പോയി കിടക്കാനാണ് പറയുന്നത്. ഒരാളുടെ സഹായമൊക്കെ ഇല്ലാതെ എണീക്കാൻ പാടാണ്, പിടിച്ച് വളരെ സാവധാനമൊക്കെ നമുക്ക് എണീക്കാൻ പറ്റൂ. പിന്നെ താഴെ ഒരു നമുക്കൊരു സപ്പോർട്ടിന്, ഇറങ്ങുമ്പോൾ ഒരു സപ്പോർട്ടിന് ഒരു സ്റ്റാൻഡ് പോലത്തേത് വച്ചിരിക്കുന്നതിൽ ചവിട്ടി നമ്മൾ പയ്യെ അതിൽ നിന്ന് ഇറങ്ങാനേ പറ്റത്തുള്ളൂ. കാര്യം അത്ര ഒരു പൊക്കം ഉണ്ടായിരുന്നു ആ ബെഡിന്. സ്പീഡിന് പോകാനൊക്കെ ഇവർക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ നമുക്കത് പറ്റുമോയെന്ന് അവർ ചിന്തിക്കുന്നില്ല. ക്ലീൻ ചെയ്യാൻ വരുന്നവർക്കൊന്നും ഒരല്പം വെയിറ്റ് ചെയ്യാൻ വയ്യ, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മളെ. അവർക്ക് അവരുടെ ജോലി നോക്കണം, പോകണം. അവരെന്തെങ്കിലുമൊക്കെ തമാശ ഇവരോട് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ജോലി ചെയ്യണം. യാതൊരുവിധ മാനുഷിക പരിഗണനയില്ല. ബെഡിൽ നിന്ന് ചാടി ഇറങ്ങണം, അതും ആ വേദനയും വെച്ച്, പെയിനൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്, ആ ഒരു വേദനയും വെച്ച് ചാടി ഇറങ്ങണം. ഒന്ന് കൈ പിടിക്കാൻ പോലും ആരുമില്ല. ആകെയുള്ളത് ഒരു നേഴ്സാണ്. അങ്ങനെ അവരുടെ ഒരു സഹായം എനിക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല അവർ സഹായിക്കുകയില്ല, വാ തുറക്കുന്നത് തന്നെ എന്തെങ്കിലും വഴക്ക് പറയാനോ ദേഷ്യപ്പെടാനോ ആണ്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നമ്മളെങ്ങനെ ഹെൽപ്പ് ചോദിക്കും? അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ പോയി അടുത്ത റൂമിലെ ബെഡിൽ എങ്ങനെയെങ്കിലുമൊക്കെ കിടന്നു. പിന്നെ അങ്ങോട്ട് ഒരു ബഹളമായിരുന്നു, പി വിയുടെ ബഹളമായിരുന്നു. അവർ എൻ്റെ വെള്ളം ഫുള്ള് അവർ കുത്തിപ്പൊട്ടിച്ചു. ഓൾറെഡി അത് വെള്ളം, അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇങ്ങനെ പോയിട്ടാണ് വന്നതെങ്കിൽ പോലും അവരൊന്നുകൂടി എന്തോ കൈ, ഇനി ഫിംഗറാണോ അതോ എന്തെങ്കിലും ഉണ്ടായിരുന്നോന്നോ എനിക്കറിയില്ല, നീഡിൽ പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോന്നോ ഒന്നും അറിയില്ല. ഒരു ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ എന്നെ ഉള്ളു പരിശോധിച്ചിട്ട് ഫ്ലൂയിഡ് പൊട്ടിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പി വി ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നരകം കണ്ടു എന്ന് തന്നെ പറയാം. പി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉള്ള പരിശോധനയാണ്. നമ്മുടെ യോനിക്കുള്ളിലേക്ക് കൈ കടത്തി അവർ പരിശോധിക്കുന്നതാണ്, നമ്മുടെ കുഞ്ഞിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടി. അത് എല്ലാവർക്കും അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ഈ പി വി ചെയ്യുമ്പോൾ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല, ചിലർക്കൊന്നും അതൊരു ബുദ്ധിമുട്ട് തോന്നാനും സാധ്യതയില്ല. ഈ പി വി ചെയ്യുമ്പോൾ നമ്മൾ ബലം പിടിക്കാതെ വളരെ റിലാക്സ്ഡായിട്ട് കിടക്കണം.
അതൊക്കെ ഈ പി വി ചെയ്യുമ്പോൾ ഉള്ള വേദന കുറയ്ക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ പി വി ചെയ്യുന്ന ഡോക്ടർ നേഴ്സ് ഇവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ആ ഒരു പി വിയുടെ പെയിൻ എന്ന് പറയുന്നത്. ഇമോഷണലി നമ്മളെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കെയർ ചെയ്യുന്നവരാണിത് ചെയ്യുന്നതെങ്കിൽ പി വി ഒന്നും ഒരു വേദനയൊന്നും നമുക്കുണ്ടാവില്ല. പക്ഷെ എൻ്റെ കാര്യത്തിലെന്ന് വെച്ചാൽ അത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യമായിരുന്നുകൊണ്ട് എനിക്ക് പി വി എന്ന് പറയുന്ന ഒരു നരകയാതനയായിരുന്നു. ഇവിടെ എന്തോ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഉപകരണം കിടക്കുന്നത് പോലെയായിരുന്നു അവർ കണ്ടിരുന്നത്. ഒട്ടും മയോ ഇല്ലാതെ ഒക്കെയാണ് ചെയ്തിരുന്നത്. നമ്മുടെ കുഞ്ഞിൻ്റെ കറക്റ്റ് പൊസിഷൻ അറിയാനാണ് ഈ പി വി ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കൈ ഫുള്ള് യോനിയിലോട്ട് ഇടുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ പി വി ചെയ്തിട്ടുള്ള അമ്മമാർക്കറിയാം, ചിലർക്കെങ്കിലും അത് നല്ല പേടിപ്പെടുത്തുന്ന വേദന ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. എനിക്കിത് അത്രത്തോളം പെയിൻഫുള്ളായിരുന്നു. ഞാൻ ശരിക്കും ഒരുപാട് അനുഭവിച്ചു. വേദനയാണെങ്കിൽ പോലും ഞാനത് കടിച്ചമർത്തി. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? അതായിരുന്നു എൻ്റെ അവസ്ഥ. ഒന്ന് കരയാനോ അല്ലെങ്കിൽ വേദനയാണ് എന്ന് പറയാനോ ഒന്നും പറ്റുന്ന സാഹചര്യമല്ല. അതിനുശേഷം എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ കഠിനമായിട്ടുള്ള പെയിൻ വന്ന് തുടങ്ങി. ഏകദേശം അരമണിക്കൂറോളം ഞാൻ കരഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ കിടന്ന് നില വിളിച്ചു, ഒരാളും വന്നില്ല. അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ കിടപ്പുണ്ട്. എന്നെ ഇട്ടിട്ട് അവരൊക്കെ എങ്ങോട്ട് പോയി എന്നറിയില്ല. ചിലരൊക്കെ അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്നു. കാര്യം ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എനിക്ക്. വേദന കൂടുന്തോറും എനിക്ക് വല്ലാത്തൊരു പേടിയും വിറയലും ഒക്കെ ആയിരുന്നു. ഒരു സിസ്റ്ററും ഒരു സ്റ്റാഫും ഒക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ആരാ കരയുന്നതെന്നോ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് അവർ. പക്ഷെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു സ്റ്റാഫും അല്ലെങ്കിൽ ഒരു സിസ്റ്ററും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. തൊട്ടപ്പുറത്തെ മുറിയിൽ ഉള്ള ഇവരുടെ സംസാരവും വീട്ടുകാര്യം പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് കേക്കായിരുന്നു. ശരിക്കും എനിക്ക് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആകെ അങ്ങ് ഒറ്റപ്പെട്ടു പോയി. എന്നുവെച്ചാൽ കൂടെ ആരുമില്ല, നമുക്ക് വേണ്ടപ്പെട്ടവരാരുമില്ല. ഈ ഒരു വിഷമം പറയാൻ അല്ലെങ്കിൽ വേദനിക്കുന്നെന്ന് പറയാൻ പോലും ആരുമില്ല. ഇത് കഴിഞ്ഞ് ആ നേഴ്സ് അങ്ങ് പോയി. ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള നേഴ്സ് പോയി. അവരുടെ സമയം കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഒരാൾ വന്നു. അവരും പിന്നെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു. അവരൊരു ലേഡി ആയിരുന്നു. അവരും വന്നു. ഡോക്ടർ വന്നിട്ട് പ്രസവത്തിനുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴാണ് അഡ്മിറ്റ് ആയതെന്നും എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരിയും എന്താണ് ഭയങ്കര റൂഡ് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നേഴ്സ് ഡോക്ടറുള്ളപ്പോൾ തന്നെ എന്നെ വഴക്കൊക്കെ പറയുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കരയുന്നതിനും മറ്റും എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ ഇതൊക്കെ കേട്ടിട്ട് നിൽക്കുന്നതല്ലാതെ പുള്ളിക്കാരിയുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ല. യാതൊരു വിധ മനുഷ്യ പറ്റുമില്ല. ആ റൂമിൽ കയറിയ നേരം തൊട്ട് അനുഭവിക്കുന്ന ഈ ഒരു ടോർച്ചറിങ് എല്ലാവരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഡോക്ടറും നേഴ്സും എല്ലാവരും ഒരേ പെരുമാറ്റം തന്നെയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഈ ഒരു പീഡനം എനിക്ക് സഹിക്കാൻ പറ്റാതെ. എന്നുവെച്ചാൽ അത്രത്തോളം പെയിൻ വന്നിട്ടും ഇവരാരും മാറുന്നില്ല. ഇവരാരും ഒരു വാക്ക് പോലും നല്ലതായിട്ട് പറയുന്നില്ല. ഈ ഒരു അവസ്ഥ സഹിക്കാൻ പറ്റാതെ ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത്രയ്ക്കും ഞാൻ നിലവിളിച്ച് കരയുന്നുണ്ട്, സിസ്റ്ററേ എന്നെ ഇനി വഴക്ക് പറയരുത്, എനിക്ക് അത്രയ്ക്കും വയ്യ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വേദനയുണ്ട്. ഇത് കേട്ട ഉടനെ അവരുടെ മുഖം അങ്ങ് മാറി. നിന്നെ അതിനാരാ വഴക്ക് പറഞ്ഞ്, മര്യാദയ്ക്ക് അടങ്ങി കിടക്കാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവരെ എന്നെ തുരു അങ്ങനെ വഴക്ക് പറയാണ്. ഇതൊക്കെയാണോ നീ വഴക്കായിട്ട് കണക്കാക്കുന്നത്? നിന്നെ അതിന് വഴക്കൊന്നും ഇവിടെ പറഞ്ഞില്ലല്ലോ. അപ്പം നീ ജീവിതത്തിൽ ഇതുവരെ വഴക്കൊന്നും കേട്ടിട്ടില്ലേ? ഇത് ഞാൻ നിനക്ക് തന്ന വേദനയൊന്നുമല്ല, നീയായിട്ട് ഉണ്ടാക്കി വെച്ച വേദനയല്ലേ. എല്ലാ പെണ്ണുങ്ങൾക്കും ദൈവം തന്നിട്ടുള്ള വേദന തന്നെ ഇത്. നിനക്ക് മാത്രം ഇനിയിപ്പം പ്രത്യേകതയൊന്നും തരാൻ പറ്റില്ല. വയ്യെങ്കിൽ പിന്നെ നീ ഈ പണിക്ക് എന്തിനാ പോയത്? ഇതൊക്കെയായിരുന്നു അവരുടെ ഡയലോഗ്. ഇങ്ങനെയൊക്കെ ചോദിച്ച് പിന്നും പിന്നും കുറേ വഴക്കായിരുന്നു. നിനക്കിതൊന്നും വയ്യെങ്കിൽ നീ ഇതിനൊന്നും പോരുതായിരുന്നു, നീ ഉണ്ടാക്കി വെച്ച വേദനയാണിത്. അല്ല ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചല്ല, ദൈവം നിനക്ക് തന്ന വേദനയല്ല ഇത്, ഇത് നീ സഹിക്കണം.
അല്ലാണ്ട് ഇവിടെ കിടന്ന് വിളിക്കുകയല്ല ചെയ്യേണ്ടത്. ആ നിമിഷം ഞാനങ്ങ് മരിച്ചെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി കാര്യം. ആ ഒരവസ്ഥ അതായിരുന്നു. ഞാനപ്പോൾ എന്നെപ്പറ്റിയോ എൻ്റെ കുഞ്ഞിനെപ്പറ്റിയോ ഒന്നും ഓർക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ മാറാമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. എന്നെയും എൻ്റെ അമ്മയും ഒക്കെ ആ ഒരു ആശുപത്രിയിലെ ജീവനക്കാർ ഒരുപാട് ദ്രോഹിച്ചു എന്ന് പറയാം. വാക്കുകളുകൊണ്ട് കൊന്നു. ലേബർ റൂമിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് കിടക്കുന്നവർക്ക് മാത്രമേ അറിയൂ. പുറത്ത് നിൽക്കുന്ന ആരും ഇതറിയുന്നില്ല. അവർ ബൈസ്റ്റാൻഡേഴ്സിനോടൊന്നും ഒന്നും പറയില്ല. എൻ്റെ ഒപ്പം അമ്മയാണ് ഉണ്ടായിരുന്നത്. അമ്മയോടൊന്നും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, ഒന്നും അറിയിക്കില്ല. ബൈസ്റ്റാൻഡേഴ്സിനെയും വേണ്ടിയൊന്നും വഴക്കു പറയും. അവരോടും ദേഷ്യത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അറിയാതെ അവർ നമ്മൾ കാര്യം എന്തെങ്കിലും അന്വേഷിക്കാനായിട്ട് മോളിൽ ചെന്ന് പുറത്തുനിന്ന് ചോദിച്ചാൽ തന്നെ അവർക്ക് വഴക്ക് കേൾക്കും. അവർ നമ്മുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ മോളിൽ ചെല്ലരുതെന്നാണ് ഇവർ പറയുന്നത്. കാര്യം കോവിഡാണ് എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും വളരെ ദേഷ്യത്തോടു കൂടിയൊക്കെയാണ് പറയുന്നത്. ഒരു മര്യാദയില്ലാതെയാണ് പറയുന്നത്. വയസ്സായ സ്ത്രീകളോട് പോലും ഒരു മര്യാദയില്ലാതെയാണ് പറയുന്നത്. എൻ്റെ അമ്മയോട് സിസ്റ്റർ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ ബെഡിൽ കിടന്നുകൊണ്ട് ഒരുപാട് കേട്ടു. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമം തോന്നി. എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ വയ്യാത്ത കാലും വെച്ച് എഴഞ്ഞഴഞ്ഞാണ് എനിക്ക് വേണ്ടി ഓരോ സ്ഥലത്തും പോകുന്നത്. റിസൾട്ട് വാങ്ങാനും ചിലപ്പോൾ ഇവർ മെഡിസിൻ വാങ്ങാനും ഒക്കെ അമ്മയെ വിളിപ്പിക്കും. അപ്പോൾ ഈ അമ്മ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബൈസ്റ്റാൻഡറായിട്ട് സ്ത്രീകളെ മാത്രമാണ് ഹോസ്പിറ്റലിനുള്ളിൽ കയറ്റുള്ളൂ. അപ്പം പലയിടത്തും ഈ റിസൾട്ട് വാങ്ങാൻ പോകുന്നിടത്തും അല്ലെങ്കിൽ മെഡിസിൻ എടുക്കാൻ പോകുന്നിടത്തും ഒക്കെ അമ്മ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ വയ്യാതെ ഈ അമ്മ ഇങ്ങനെ പോകുന്നു. ഇവർ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മകൾ വരെ വരുമ്പോഴത്തേക്ക് ഇവർ പിന്നും എന്തെങ്കിലും കാര്യം പറയുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഉള്ളൊരു പ്രശ്നമാണെന്ന് തോന്നിയത്. പല ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ബ്ലോക്കുകളിലും ഒക്കെ കയറി ഇറങ്ങി ഈ ബൈസ്റ്റാൻഡറായിട്ടുള്ളവർ അവശരാകും. ഒരു റിസൾട്ട് വാങ്ങി വരുമ്പോഴേക്കും പിന്നും വിളിപ്പിക്കും അടുത്ത എന്തെങ്കിലും വാങ്ങാനായിട്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാനായിരുന്നു അമ്മയുടെ വിധി. ആരുടെയും സഹായം അമ്മയ്ക്ക് കിട്ടിയില്ല. ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാവം തോന്നി. ഞാൻ കരഞ്ഞുപോയി. എൻ്റെ അമ്മയെ ഓർത്ത് ഞാൻ അവിടെ കിടന്ന് ശരിക്കും കരഞ്ഞുപോയി. എൻ്റെ അമ്മയും എനിക്ക് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു, ഞാനും ഈ നാരകയാതന അനുഭവിക്കുന്നു. ഡെലിവറി പെയിൻ്റെ ഒപ്പം എൻ്റെ മനസ്സ് വേദനിച്ചത് അമ്മയെ ഓർത്താണ്. കാര്യം അമ്മയുടെ ഓട്ടം, എനിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓട്ടം ആലോചിച്ചപ്പോൾ എനിക്ക് കൂടുതൽ വിഷമമായി. സാമ്പത്തികമായിട്ട് ഒരുപാട് കഷ്ടപ്പാട് ഞങ്ങൾക്കുണ്ട്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ഡെലിവറി വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ശരിക്കും എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയ്ക്കും ഒരു നരക യാതന അനുഭവിക്കേണ്ടി വരുമെന്ന്. അറിയത്തില്ലായിരുന്നു ഇത്രയ്ക്ക് നരകിക്കാനാണോ പോയതെന്ന് ഞാൻ ഈ ലേബർ റൂമിൽ കിടന്നിട്ട് ചിന്തിച്ചിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഗതികേട് ഓർത്തു. അപ്പം ദൈവത്തെ പലപ്പോഴും ഞാൻ പഴിച്ചു. താലിമാല വിറ്റിട്ടായാലും ഇനി എനിക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ ഇനി ഒരു ഡെലിവറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോകുമെന്നൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ച്. പാവപ്പെട്ടവർക്ക് എന്നും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണല്ലോ വിധി, എന്നും കഷ്ടപ്പാടും ദുരിതമാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് മനസ്സ് വല്ലാതെ വേദനിച്ചു. എനിക്ക് പഠിക്കാൻ വേറെ ആരെയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വിധി, എൻ്റെ അവസ്ഥ അതായിപ്പോയി. പാവപ്പെട്ടവർക്ക് ഇത് തന്നെയാണ് അവസ്ഥ. മോശമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയൊക്കെ. അതെല്ലാം കൊണ്ട് തന്നെ ഞാൻ ശപിച്ചു. മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് ശപിച്ച നിമിഷങ്ങളായിരുന്നു അത്. എത്രത്തോളം ഞാൻ ആ റൂമിൽ നരകയാതന അനുഭവിച്ചുവെന്ന് എനിക്ക് ഒരിക്കൽ വാക്കുകൾ കൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പറയുമ്പോൾ പോലും ശരിക്കും കണ്ണ് നിറഞ്ഞു പോവുകയാണ്. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നനഞ്ഞു പോവും. എനിക്കത് ശരിക്കും ഞാൻ അനുഭവിച്ച ഒരു വേദന അതേപോലെ എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ക്യാമറയിൽ ഒപ്പിയെടുക്കാനാണെന്നുണ്ടെങ്കിലും അത്രത്തോളം ഒരു കാര്യമുണ്ട്. അല്ലാതെ എനിക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്ത അത്രത്തോളം വേദനയായിരുന്നു ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് അനുഭവിച്ചത്.
അപ്പം ആരും ഇല്ലാത്തവന് ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ ആശ്വസിപ്പിച്ച്. ഞാൻ അപ്പോഴും ദൈവത്തോട് ചോദിച്ച ചോദ്യം ഇതാണ്, കാശില്ലാത്തവന് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂലേ? അതോ ഇനിയിപ്പോൾ ഞാൻ പെണ്ണായി ജനിച്ചതാണോ എൻ്റെ തെറ്റ്? ഒരമ്മയാകാൻ ആഗ്രഹിച്ചതായിരിക്കും എനിക്ക് ജീവിതത്തിൽ പറ്റിയ തെറ്റ് എന്നൊക്കെ. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു 100,000 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. ഞാൻ ആ ബെഡിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എനിക്ക് കിട്ടാതെ പോയി. ഏതൊരു സ്ത്രീയും വളരെ സന്തോഷം തരുന്ന ഒരു നിമിഷമായിട്ടാണ് അവളുടെ കുഞ്ഞ് ജനിക്കുന്ന ആ ഒരു നിമിഷം കാണുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും കുഞ്ഞിനെ കാണാൻ വേണ്ടി ഒരു സ്ത്രീ വെയിറ്റ് ചെയ്യുന്നത്. കാര്യം നമ്മൾ അത്രയും മാസം വളരെ ബുദ്ധിമുട്ടി ഒരുപാട് യാതനകൾ സഹിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡെലിവറി റൂമിലോട്ട് പോകുന്നത്. അപ്പോഴും നമ്മുടെ മനസ്സിലൊരു സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടുമല്ലോ, കുഞ്ഞിനെ കാണാൻ പറ്റുമല്ലോ. മരിച്ചു പോകുന്ന പോലുള്ള വേദനയാണെങ്കിൽ പോലും കുഞ്ഞിനെ കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ഉള്ളൊരു ആ ഒരു സമാധാനത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നിമിഷത്തിൽ ഞാൻ ആഗ്രഹിച്ചൊരു സന്തോഷം എനിക്ക് കിട്ടിയില്ല. വേദന ഉണ്ട്, എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം അവർ കാണിച്ചതും ഇല്ല. എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ അമ്മ എനിക്ക് കോഫി ആയിട്ട് വന്നപ്പോഴാണ് ശരിക്കും ഞാൻ ആ കുഞ്ഞിൻ്റെ മുഖം കാണുന്നത് തന്നെ. അവർക്ക് അത് അതിനോടൊന്നും ഒരു എന്താണ് ഒരു ബാധ്യതയും ഇല്ല, അല്ലെങ്കിൽ യാതൊരു മനുഷ്യപ്പറ്റും ഇല്ലാതെ തന്നെയാണ് പെരുമാറിയത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെൻ്റൽ ടോർച്ചറിങ്ങിനോടൊപ്പം തന്നെ ഉണ്ടായ കാര്യം എപ്പിസോട്ടമി സ്റ്റിച്ച് ഇട്ട സമയത്ത് ഈ കുഞ്ഞിൻ്റെ തല വരുമ്പോഴേക്കും അവർ ഉണ്ടാക്കുന്ന ഒരു കട്ടാണല്ലോ. ഈ നോർമൽ ഡെലിവറി സമയത്ത് നമ്മുടെ പെരിനിയം എന്ന് പറയുന്ന ഭാഗത്ത് ഈ ഡോക്ടേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കട്ടാണ് എപ്പിസോട്ടമി എന്ന് പറയുന്നത്. പ്രസവിച്ച സ്ത്രീകൾക്ക് ഇതിനെക്കുറിച്ച് അറിയായിരിക്കും, നമ്മുടെ ഈ എപ്പിസോട്ടമി സ്റ്റിച്ച് ഇടുന്നതും ഒക്കെ അറിയായിരിക്കും, പ്രസവിച്ച അമ്മമാർക്ക് അറിയായിരിക്കും. ഈ നോർമൽ ഡെലിവറി നടന്ന അമ്മമാർക്ക് ഈ എപ്പിസോട്ടമി സ്റ്റിച്ചിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എനിക്ക് 15 സ്റ്റിച്ച് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നോർമൽ ഡെലിവറി ആയിരുന്നു എങ്കിൽ പോലും നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി ആയിരുന്നു എൻ്റേത്. കാര്യം ഞാൻ പ്രഷർ കൊടുത്തിട്ടും ഒന്ന് പുഷ് ചെയ്തിട്ടും ഒന്നും എൻ്റെ കുഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞിന് വളരെ വെയിറ്റ് കൂടുതലൊന്നും ആയിരുന്നില്ല. എന്നിരുന്നാൽ പോലും എന്തോ ഞാൻ ചിലപ്പോൾ തളർന്നു പോയിരുന്നിട്ടുണ്ടാവും ഫിസിക്കലിയും മെൻ്റലിയും. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പ്രഷർ കൊടുക്കാൻ പറ്റി കാണത്തില്ല. അവർ വീണ്ടും വീണ്ടും എന്നെ വഴക്കു പറയുന്നുണ്ട്, പ്രഷർ കൊടുക്ക് മുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വഴക്കു പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. കാര്യം ഒന്നാമത്തെ കാര്യം മെൻ്റലി ഞാൻ ഒരുപാട് അങ്ങ് ഡൗൺ ആയിപ്പോയി. ഇവരെന്നെ അത്രയ്ക്ക് ഹറാസ് ചെയ്തു എന്ന് വേണം പറയാം. പിന്നെ ഫിസിക്കലി വീക്കും ആണ്. കാര്യം രാത്രി തൊട്ട് ഈ നേരം വരെ ആ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അതും ഇതുപോലെ യാതന അനുഭവിച്ചു. അതുകൊണ്ട് ഫിസിക്കലി മെൻ്റലി ഒക്കെ ഞാൻ തളർന്നു പോയൊരവസ്ഥയിൽ എനിക്ക് എപ്പിസോട്ടമി എന്ന് പറയുന്നത് വലിയൊരു കീറൽ വേണ്ടി വന്നു, കുഞ്ഞിൻ്റെ തല ഇറങ്ങി വരാത്തത് കൊണ്ട്. അപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എൻ്റെ നോർമൽ ഡെലിവറി. അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് കൂടുതലായിരുന്നു, 15 സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ലോക്കൽ അനസ്തേഷ്യ തരുമെന്നാണ് എൻ്റെ ഒരു അറിവ്, നമ്മൾ ഈ സ്റ്റിച്ചിടുമ്പോഴും എപ്പിസോട്ടമി ചെയ്യുമ്പോഴേ. പക്ഷേ എനിക്ക് അങ്ങനെ തന്നിട്ടുണ്ടോയെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. കാരണം അവിടെ ഇങ്ങനെ നീഡിൽ കുത്തുന്നതായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പകരം അവർ സ്റ്റിച്ച് ചെയ്യുന്നു, എനിക്ക് അത്രയ്ക്ക് വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പോൾ എനിക്ക് ലോക്കൽ അനസ്തേഷ്യ തന്നിട്ടുണ്ടോയെന്ന് പോലും എനിക്ക് അറിയില്ല, തന്നു കാണില്ല. എന്നുവെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും വേദനയായിരുന്നു. ഞാൻ നിലവിളിക്കുകയായിരുന്നു, ഈ പച്ച മാംസത്തിൽ സൂചി കൊണ്ട് തച്ച എങ്ങനെ ഇരിക്കും? അതുപോലെ ആയിരുന്നു എൻ്റെ വേദന. അത്രയ്ക്ക് സഹിച്ച് വേദന കൊണ്ട് പൊളഞ്ഞു. പിന്നെ കരഞ്ഞു കരഞ്ഞിട്ട് എൻ്റെ കണ്ണൊക്കെ വീർത്തിട്ട് കണ്ണൊക്കെ വേദനിക്കാൻ തുടങ്ങി എനിക്ക്. എന്നുവെച്ചാൽ അത്രയും സമയം ഞാൻ കരഞ്ഞു. ശരിക്കും ഞാനങ്ങ് തളർന്നു പോയി, ബെഡിൽ കിടന്ന് തളർന്നു കിടക്കുന്ന അവസ്ഥയായിരുന്നു.
പിന്നെ പേടിച്ചിട്ട് ബോധം പോകാത്തത് തന്നെ വലിയ കാര്യമാണ്. അത്ര ഒരു അവശയായിരുന്നു. ഒന്ന് കയ്യിൽ പിടിക്കാനോ ഒരു ചെറിയ സപ്പോർട്ട് തരാനോ ഒന്നും നഴ്സുമാർ കൂട്ടാക്കിയില്ല. ആദ്യം ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന നഴ്സും അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ വന്നിട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സും ഇതേ സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു. അവരും ഇതുപോലെ നമുക്കൊരു സപ്പോർട്ടും തരത്തില്ല. രണ്ട് മെയിൽ സ്റ്റുഡൻസ് ഇതിനിടയിൽ വന്നിരുന്നു. അവർ പി ജി സ്റ്റുഡൻസ് ആയിരുന്നു എന്നാണ് തോന്നുന്നത് എനിക്ക്. അപ്പോൾ ഇവർ വന്നിട്ട് ഡെലിവറി ടൈമിൽ ഇതെല്ലാം കണ്ടു പഠിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ചെയ്യുന്നതും എപ്പിസോട്ടമിയും അതുപോലെ സ്റ്റിച്ചിടുന്നതും എല്ലാം. അപ്പം അവർ മാത്രം വഴക്കൊന്നും പറഞ്ഞില്ല എന്നെ. മാത്രമല്ല ഈ സ്റ്റിച്ചിടുമ്പോഴുള്ള വേദനയിൽ ഞാൻ അവരിൽ ആരുടെയോ ഒരു കോട്ടിൽ കയറി ഇറുക്കി പിടിച്ചുപോയി. എന്താ വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടിനൊന്നുമില്ല. ആ ഒരു ബെഡ് മാത്രമാണുള്ളൂ, അവിടെ ഒന്നും പിടിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്നത് അവരെ അവരിലാരുടെയോ കോട്ടിൽ പിടിച്ചു. അപ്പോൾ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ വഴക്ക് പറയണം. എന്തോ എൻ്റെ ഭാഗ്യം ആ ഒരു സമയത്തെങ്കിലും ദൈവം തുണച്ച് കാണും. അവരതിന് വഴക്കൊന്നും പറഞ്ഞില്ല, എൻ്റെ കൈ തട്ടി മാറ്റിയതും ഇല്ല. പക്ഷേ മറ്റേ നഴ്സാണെന്നുണ്ടെങ്കിൽ എന്നെ കൈ പിടിക്കാനൊന്നും സമ്മതിച്ചില്ല. ഞാനതിന് ശ്രമിച്ചപ്പോഴത്തേക്കും ഇവർ എൻ്റെ കൈ അങ്ങ് തട്ടി മാറ്റി. ശരിക്കും പറഞ്ഞാൽ ഒരല്പം കരുണ എന്ന് പറയുന്നത് വലിയ രീതിക്ക് അല്ലെങ്കിൽ പോലും ഒരു ചെറിയ രീതിയിൽ ഉള്ളൊരു ദയ ആ മെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിൽ മാത്രമാണ് ഞാൻ കണ്ടത്. സ്ത്രീകൾ എല്ലാവരും തന്നെ മെൻ്റലി ടോർച്ചറായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ അവസ്ഥ മനസ്സിലാകുക എന്ന് കരുതിയിരുന്ന എൻ്റെ ഒരു വിശ്വാസം തെറ്റായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നഴ്സ് തുടങ്ങിയിട്ട് അവിടെ തൂക്കുന്നവരുടെ വരെ പെരുമാറ്റം ഏതാണ്ട് സെയിം തന്നെയാണ്. ഇവർക്ക് ആർക്കും മനുഷ്യപ്പറ്റൊന്നുമില്ല. ഇവരുടെയൊക്കെ മൂഡനുസരിച്ചാണ് നമ്മൾ ആ റൂം നരകമാവുന്നതും അതുപോലെ തന്നെ ചിലപ്പോൾ സ്വർഗമാവുന്നതും. ചിലപ്പോൾ ചിലർക്കൊക്കെ അത് നല്ലൊരു അനുഭവമായിരിക്കും, കാര്യം ഇവരുടെ പെരുമാറ്റം നല്ലതാണെങ്കിൽ. പിന്നെ പലരും കൈക്കൂലിയൊക്കെ വാങ്ങിക്കാനാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഡെലിവറി ടൈമിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ബ്ലഡും വേസ്റ്റും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് അവിടെ ആൾ വരും. ഈ ക്ലീനിങ് സ്റ്റാഫ് അവർ ക്ലീൻ ചെയ്തിട്ട് നമ്മളോട് കാശ് ചോദിച്ച് തന്നെ വാങ്ങും. ശരിക്കും അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ്, എന്നാലും അവർ ചോദിച്ച് വാങ്ങും. ഡെലിവറി കഴിഞ്ഞുകൊണ്ട് കിടത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കാനായിട്ട് പറയും. ഈ ബൈസ്റ്റാൻഡേഴ്സിനോട് നമ്മൾ നേരത്തെ പറഞ്ഞേക്കണം എന്നാണ്, കാശ് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കാൻ ഇവർക്ക് കൊടുക്കാനായിട്ട്. നമുക്ക് കോഫി വാങ്ങിക്കൊണ്ട് വന്ന് തരാനായിട്ട് ഇവർ ബൈസ്റ്റാൻഡേഴ്സിനെ അറിയിക്കുന്ന ഒരു സമയമുണ്ട്. അത് നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് നമ്മളെ ഡെലിവറി റൂമിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു റൂമിലോട്ട് മാറ്റും. അപ്പം അവിടെ വന്നിട്ട് ഇവർക്ക് നമുക്ക് കോഫിയൊക്കെ വാങ്ങിത്തരാൻ പറ്റും, അതുപോലെ നമ്മളെ കുഞ്ഞിനെ കാണിക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ഇവർ നമ്മൾ നമ്മുടെ കൂടെ വരുന്നവരടുത്ത് അല്ലെങ്കിൽ നമ്മളോട് ഇതുപോലെ പറയും, ഞാനാണ് ഇവിടെ വൃത്തിയാക്കിയത് അല്ലെങ്കിൽ ഞങ്ങളാണ് ഇവിടെ വൃത്തിയാക്കിയത്, ഞങ്ങൾക്ക് സാധാരണ പൈസ കിട്ടാറുണ്ട്, ഞങ്ങൾക്കത് വേണമെന്ന് ചോദിച്ച് മേടിക്കും. അതായത് നമ്മൾ മറന്നുപോയാൽ അവർ വന്നിട്ട് ഇതുപോലെ ചോദിച്ച് വാങ്ങും. ഇങ്ങനെ ഒരു ആചാരമുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു, എൻ്റെ അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു. എൻ്റെ അമ്മ ഇത് കൊടുത്തില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും വന്നിട്ട് ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് കാശ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് വാങ്ങിയിട്ട് പോയി. അമ്മയ്ക്ക് നല്ല ടെൻഷനായിരിക്കുന്ന സമയമാണ്, കാര്യം എൻ്റെ ഈ ഒരു എപ്പിസോട്ടമി സ്റ്റിച്ചിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. മാത്രമല്ല അതിനകത്ത് അമ്മ കയറി കുഞ്ഞിനെ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ വയ്യ, എനിക്ക് അമ്മ പറ്റുന്നില്ല എന്നാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. അമ്മയോട് പറയുന്നതാണ് എനിക്ക് പറ്റുന്നില്ല അമ്മ, എനിക്കതിനും ഒന്നും പറ്റുന്നില്ല. അപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ഇത് എൻ്റെ ഈ ഡെലിവറി കണ്ട സ്റ്റാഫ് പറഞ്ഞു, ഈ കുട്ടിക്ക് ഭയങ്കര പാടായിരുന്നു, ഡെലിവറി കോംപ്ലിക്കേറ്റഡും ആയിരുന്നു, ഇതിനെക്കൊണ്ട് ഒന്നിനും പറ്റുന്നും ഉണ്ടായിരുന്നില്ല, അത് തളർന്നു പോയി, നിലവിളിച്ചൊക്കെ തളർന്നു പോയിട്ട് ഇതിനെക്കൊണ്ടൊരു ഡെലിവറിയൊക്കെ ഭയങ്കര പാടാണ്, ഇതൊരുപാട് കഷ്ടപ്പെട്ട ഇത് അനുഭവിച്ച ഡെലിവറി കഴിഞ്ഞെന്ന് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു. ഈ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഈ ഒരു പ്രശ്നങ്ങളും അത്രയ്ക്കും ആവശ്യമായിട്ടിരിക്കുന്നു. പിന്നെ എപ്പിസോട്ടമി സ്റ്റിച്ചൊക്കെ വലിഞ്ഞ് മുറുകി വേദന കൊണ്ട് പെടയാണ്, കാര്യം
എനിക്ക് തോന്നുന്നു അവിടെ അനസ്തേഷ്യ തന്നു കാണൂല, അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലറൊന്നും അപ്പോൾ ആ ഒരു സമയത്ത് തന്നിട്ടില്ലല്ലോ, അതിൻ്റെ വേദനയും ആവാം. എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ വേദന കൊണ്ട് പൊളയുകയാണ്, അതാണ് എൻ്റെ അമ്മ കാണുന്നതും. അങ്ങനെ വേദനിച്ച് ഞാൻ കണ്ണീരുമായിട്ടിരിക്കുന്നു. അമ്മയും ഇത് കണ്ട് വളരെ വേദനിച്ചു ഇരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഞങ്ങളോട് വന്നിട്ട് കാശ് ചോദിച്ച് അവരവരുടെ കാര്യം നോക്കിപ്പോയി. അവരുടെയൊക്കെ മനസ്സാണ് അപ്പം ഞാൻ ഓർത്തത്. കാര്യം അവർക്ക് ഒരല്പസമയം കഴിഞ്ഞ് ചോദിക്കാം, ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നില്ലല്ലോ. കാര്യം നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും ഞങ്ങളെ റൂമിലോട്ട് മാറ്റും, അല്ലെങ്കിൽ കുറേ കൂടി അധികം സമയം നമ്മളവിടെ കിടത്തിയിരിക്കും. ഇതൊന്നും ആലോചിക്കുന്നില്ല. അവർ വരുന്നു, പെട്ടെന്ന് ഇങ്ങ് എടുക്കൂ, ഞങ്ങൾ പോട്ടെ, ഞങ്ങളുടെ കാര്യം കഴിയട്ടെ, നോക്കട്ടെ, ഞങ്ങളുടെ കാര്യം അപ്പം കഴിയുമല്ലോ. അതാണ് അത്രയും പെട്ടെന്ന് വാങ്ങുക, അത് അവരുടെ ഒരു ഡ്രസ്സിനുള്ളിലാണെന്ന് തോന്നുന്നു, ഒളിപ്പിച്ച് വയ്ക്കുക, അതും കൊണ്ട് സ്ഥലം വിടുക. അതാണ് അവിടുത്തെ അവസ്ഥ. ഇതുകൂടാതെ ഡോക്ടേഴ്സിനും കൊടുക്കണം ഈ കൈക്കൂലി. 2000-3000 ഒക്കെ രൂപയാണ് അവരും വാങ്ങുന്നത്. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ രീതികൾ. ഡോക്ടേഴ്സും ചോദിച്ച് വാങ്ങുന്നുണ്ട്, ചോദിച്ച് പൈസ മേടിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഇത്രത്തോളം ദുരനുഭവങ്ങളാണ് എൻ്റെ ഡെലിവറിയിൽ എനിക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കും ഒരു പ്രാർത്ഥനയുള്ളൂ, ലോകത്ത് ഒരമ്മയ്ക്കും ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവരുത്. ഒരമ്മയും കുഞ്ഞും ഇതുപോലെ വേദനിക്കരുത്. ഞാൻ അനുഭവിച്ച വേദന ഇനി ഒരാളും അനുഭവിക്കേണ്ടി വരരുത്. അതാണ് എനിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ളത്. ഇനി ഈ നഴ്സുമാരോടും ഡോക്ടർമാരോടും ഒക്കെയാണ്, അതുപോലെ ലേബർ റൂമിൽ നിൽക്കുന്ന ആരും ആവട്ടെ, അവരോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരവും മറക്കാൻ കഴിയാത്തതുമായ ഒരു ദിവസമാണ് അവളുടെ കുഞ്ഞു പിറക്കുന്ന ദിവസം. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ അവളോട് ഒരല്പം ദയ കാണിക്കണം, ഒരു അമ്മയുടെ വേദനയായി കണ്ട് റെസ്പെക്റ്റ് ചെയ്യണം. ഇതിനൊന്നും വയ്യെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വം കാണിക്കണം. അതാണ് ആ ഒരു അമ്മയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സഹായം. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായിട്ടതൊന്ന് രേഖപ്പെടുത്തുക. വേറൊന്നിനും അല്ല, എന്നെപ്പോലെ എത്ര സ്ത്രീകൾ ഇത്രത്തോളം വേദന സഹിച്ച് അവരുടെ കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് എന്ന് നമുക്കതുവഴി അറിയാമല്ലോ. അതുപോലെ ഇതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന അനീതികൾ എത്ര പേര് മറച്ചു വെച്ചിട്ടുണ്ട്, എന്നെപ്പോലെ എത്ര പേര് പ്രതികരിക്കാതെ ഇരുന്നിട്ടുണ്ട്, ഇപ്പോഴും ആ വേദന ഓർത്ത് വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. താല്പര്യമുള്ളവർ അവരുടെ അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം.